ഇരുവൃക്കകളും തകരാറിലായ യുവാവിന് സഹായഹസ്തവുമായി ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കൂട്ടായ്മ. ഓട്ടോ ബ്രദേഴ്സ് സമിതി എന്ന കൂട്ടായ്മയാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായ സുനിലിന് ചികിത്സാ സഹായം നൽകിയത്. ആറ്റിങ്ങൽ കീഴാറ്റിങ്ങൽ സ്വദേശിയായ സുനിൽ മാസങ്ങൾക്ക് മുൻപ് ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിലിന്റെ ഇരുവൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തിയത്. അന്നു മുതൽ ചികിത്സയിലാണ്. ആഴ്ചയിൽ രണ്ടു ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇതിനായി ആശുപത്രിയിലേക്ക് സുനിലിനെ എത്തിക്കുന്ന ഉത്തരവാദിത്വവും ABS എന്ന ഈ കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തിപ്പോരുന്നു. തിരുവനന്തപുരം ജില്ല ഒരു ധനസഹായമായിട്ടാണ് നമ്മളിവിടെ ആറ്റിങ്ങൽ വന്നിരിക്കുന്നത്. ആറ്റിങ്ങൽ രാമച്ചമ്മളയിലെ സുല്ലേട്ടൻ്റെ ഒരു ചികിത്സാ സഹായമായിട്ടാണ് നമ്മുടെ എത്തിയിരിക്കുന്നത്. സുല്ലേട്ടൻ്റെ ഒരു രണ്ട് കിഡ്നിയും തകരാറിലായി. ചേട്ടനിപ്പോൾ ഡയാലിസിലാണ് ഉള്ളത്. ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഡയാലിസ് ഉള്ളത്. അതിലിപ്പോൾ ഒരേ സഹോദരങ്ങളാണ് ഡയാലിസത്തിനായിട്ട് കൊണ്ടുപോകുന്നത്. സുല്ലേട്ടന് ചൊവ്വയും വെള്ളിയാണ് രണ്ട് ദിവസം ഡയാലിസ് ഉള്ളത്. അതിന് കൊണ്ടുപോകുന്ന ഇവിടുന്ന് ഒരേ ഡ്രൈവർമാർ കൊണ്ടുപോകുന്നുണ്ട്. വൈകിട്ട് അത് എനിക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്. നമ്മുടെ ABS എന്ന് പറഞ്ഞ 14 ജില്ലയിലും ഉണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ രതികുമാറേട്ടനാണ്. പുള്ളിക്കിന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ തന്നെ വന്നത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും ഒരു നല്ലൊരു നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ, ഒരു രൂപയെങ്കിലും കൊടുത്ത് സഹായിച്ച എല്ലാ സഹോദരങ്ങൾക്കും 1000 നന്ദിയുണ്ട്. നമ്മൾ സുല്ലേട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ വന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതിയായ വിഷമമുണ്ടായി. ഇതിന് കാണുമ്പോഴത്തേക്ക് അതിയായ വിഷമമുണ്ട്. പുള്ളിയുടെ വണ്ടി ഓടാനും കഴിയുന്നില്ല. പുള്ളിയുടെ കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഡയാലിസിസിനും അനുബന്ധ മരുന്നുകൾക്കുമായി ഭീമമായ തുക ആവശ്യമാണ്. മറ്റു വരുമാന മാർഗങ്ങളില്ലാത്ത സുനിലിനും കുടുംബത്തിനും നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായഹസ്തങ്ങൾ തന്നെയാണ് തുണയാകുന്നത്. എന്റെ പേര് സുനിലെന്നാണ്. ഇതാണ് എന്റെ ഫാമിലി. എനിക്കൊരു മോളും ഒരു മോനുമാണ്. ഇത് എന്റെ വൈഫാണ്. എനിക്കിപ്പോ ABS സംഘടന ഇങ്ങനെ ഒരു കൈത്താങ്ങായതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എന്തായാലും ഞാൻ എല്ലാ ABS എന്റെ എല്ലാ സഹപ്രവർത്തകരടുത്തും എന്റെ സഹോദരങ്ങളടുത്തും ഞാൻ കൃതജ്ഞനായിരിക്കും. മാസങ്ങൾക്ക് മുൻപ് ഹൃദയപൂർവ്വം ന്യൂസും സുനിലിന്റെ ചികിത്സാ സഹായത്തിനായി സുമനസ്സുകളുടെ കനിവ് തേടി വാർത്ത നൽകിയിരുന്നു. ആഴ്ചയിൽ എനിക്കിപ്പോൾ 2 ഡയാലിസ് ആണ് ചെയ്യുന്നത്. കിഡ്നി അവിടുത്തെ ഡോക്ടർമാരെ ചികിത്സിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിഡ്നിയും പോയി എന്നാണ്. അപ്പം ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് പുറമെ ചികിത്സാ ചിലവ് മാത്രം 500,000 രൂപ ചിലവ് വരും. ആകപ്പാടെ എൻ്റെ ഒരു വരുമാനമാണ് എൻ്റെ വീട്ടിലുള്ളത്. പിന്നെ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. സ്വന്തം വീടൊന്നുമില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ കാര്യങ്ങൾ, രണ്ട് കുട്ടികളും, എൻ്റെ മോന് 2.5 വയസ്സും മോക്ക് 8 വയസ്സുമാണ്. 2 കുട്ടികളാണ് എനിക്കുള്ളത്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പോകും എന്ന് അറിയില്ല. HP News, ആറ്റിങ്ങൽ.